നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കഴിഞ്ഞ ദിവസമാണ് മനോരമ ന്യൂസിന്റെ ഒരു അഭിമുഖ പരിപാടിയിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖ പോലീസിലെ പോലീസുകാരികൾ, അതായത് പോലീസ് ഉദ്യോഗസ്ഥകൾ നേരിടുന്ന കുറെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവർ അത് വെളിപ്പെടുത്തുകയും ചെയ്തത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ലൈംഗിക ചൂഷണങ്ങൾ, ചൂഷണങ്ങൾക്കുള്ള ശ്രമങ്ങൾ, ഡ്യൂട്ടിയുടെ ഭാഗമായുള്ള പലതരത്തിലുള്ള പീഡനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, അതായത് പോലീസ് ഉദ്യോഗസ്ഥകളുടെ ഒരു അരക്ഷിതാവസ്ഥയുടെ ഒരു പരിച്ഛേദം ചൂണ്ടിക്കാട്ടുകയായിരുന്നു ശ്രീമതി ശ്രീലേഖ അന്ന് ആ അഭിമുഖത്തിൽ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി, ചർച്ചകളുണ്ടായി. പോലീസ് സേനയിൽ അത്തരത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പല മേഖലകളിൽ നിന്ന് വന്നു. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കാം ഇവർ ഈ ഒരു വെളിപ്പെടുത്തൽ മുൻ ഡി ജി പി നടത്തിയത് എന്ന് തോന്നുന്നു. എന്തായാലും അവർ നേരത്തെ തന്നെ വാർത്തകളിലുമൊക്കെ ഇടം നേടിയ വ്യക്തിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസുകാരിയാണ്. അതുപോലെ തന്നെ കലാ സാംസ്കാരിക മേഖലകളിലും അതുപോലെ പൊതുപ്രവർത്തന രംഗത്തുമൊക്കെ തന്നെ സജീവമായി പ്രവർത്തിച്ചിരുന്ന, ഇപ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവർക്കൊരു കാര്യം, തെറ്റായ ഒരു വിവരം നൽകേണ്ട ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കള്ളം പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ള വാദം നമുക്ക് വേണമെങ്കിൽ ഉന്നയിക്കാം. ഇപ്പോൾ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. മുൻ ഡി ജി പി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ആർ ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവാസ്തവമായ കാര്യങ്ങളാണ്, അസത്യങ്ങളാണ് എന്ന നിലയ്ക്കുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. രാത്രിയും പകലും ജോലി ചെയ്യുന്ന സേനാംഗങ്ങളുടെ കുടുംബങ്ങളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇവർ നടത്തിയത്. മുൻ ഡി ഐ ജിക്കെതിരെ എന്തുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥയായിരുന്ന ശ്രീലേഖ നിയമ നടപടി ആവശ്യപ്പെട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ സംഘടന ചോദിക്കുന്നത്. അതായത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ ഒരു ഡി ഐ ജി മോശമായി പെരുമാറി എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ശ്രീലേഖ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന പ്രവർത്തിച്ചിരിക്കുന്നത്. അവരുടെ സമൂഹ മാധ്യമ പേജിൽ വന്ന, അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കൊടുത്ത ഒരു പോസ്റ്റാണ് ഇത്. പോസ്റ്റ് മുഴുവൻ വായിക്കുന്നില്ല, വലിയ പോസ്റ്റാണ് എങ്കിലും പോസ്റ്റിലെ സൂചനകൾ നമുക്കൊന്ന് നോക്കാം. ഒരു വനിതാ എസ് ഐയോട് ഡി ഐ ജി മോശമായി പെരുമാറി എന്ന് മാഡം പറയുന്നത് കേട്ടു. ഒരു ഡി ഐ ജി അത്തരത്തിൽ തൻ്റെ സബോർഡിനേറ്റിനോട് മോശമായി പെരുമാറി എന്ന കാര്യം അറിഞ്ഞിട്ട് അതിൽ എന്ത് നടപടി മാഡം സ്വീകരിച്ചു എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു എന്ന് തുടങ്ങി വെച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ്. അത്തരം ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് 90s ആദ്യം നടന്നതാണ് എന്നാണ് സംസാരത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ അത് മറച്ചുവെച്ച് കുറ്റവാളിയെ സംരക്ഷിച്ചതിലൂടെ തീർത്തും നിരുത്തരവാദപരമായ സർവീസ് ജീവിതമായിരുന്നു തൻ്റേതെന്ന് മാഡം സ്വയം വിളിച്ചു പറയുകയായിരുന്നില്ലേ എന്ന് ജനറൽ സെക്രട്ടറി ചോദിക്കുന്നു. പോലീസ് ജോലികളുടെ ഭാഗമായി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും തൊഴിലെടുക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. വനിതകളുടെ സാന്നിധ്യം അനിവാര്യമായ സന്ദർഭങ്ങളിൽ ജോലിക്കായി അർദ്ധരാത്രികളിൽ പോലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ വീട്ടിൽ നിന്ന് സ്റ്റേഷനുകളിലേക്ക് വിളിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ചിലയിടത്തെങ്കിലും ഇന്ന് നിലനിൽക്കുന്നുണ്ട്, ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് അർദ്ധരാത്രികളിൽ തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ട സാഹചര്യവുമുണ്ട്. പൊതുസമൂഹത്തിനായി ഇത്രയേറെ കഷ്ടപ്പെടുന്ന തൊഴിൽ മേഖലയാണ് പോലീസ് എന്ന ബോധം പോലും ഇല്ലാതെയാണ് ഇങ്ങനെയൊരു പരാമർശം മാഡത്തിൽ നിന്ന് ഉണ്ടായത്. അത്തരം ജൽപ്പനങ്ങളിലൂടെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളും ഒരുപക്ഷെ ഉണ്ടാകാം എന്നത് മാഡം ഓർക്കണമായിരുന്നു. അതുപോലെ ഇങ്ങനെ പെരുമാറിയ ഡി ഐ ജിയുടെ പേര് വെളിപ്പെടുത്താത്തതിലൂടെ ശ്രീമതി ആർ ശ്രീലേഖ അവർക്ക് സർവീസിൽ കയറിയ അന്ന് മുതൽ വിരമിക്കുന്നതുവരെ സർവീസിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഐ പി എസ് ഉദ്യോഗസ്ഥരെയും അപകീർത്തിപ്പെടുത്തുന്നതിനും കാരണമായി എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ലോകമെങ്ങും സേനാവിഭാഗങ്ങൾ പുരുഷാധിപത്യത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു, അങ്ങനെ പോകുന്നു. നിലവിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ നിരവധി വനിതകളുണ്ട്. ഐ പി എസ് അസോസിയേഷന്റെ സെക്രട്ടറി പദത്തിലുള്ളത് ശ്രീമതി ഹർഷിത അട്ടല്ലൂരി ഐ പി എസ് അവർക്കാണ്. കേരളത്തിൽ റാങ്ക് വ്യത്യാസമില്ലാതെ 100% ജീവനക്കാരും പൂർണ്ണമായി ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഇവർ. അതുപോലെ പോലീസ് അസോസിയേഷനുകളെയും ഒരു അടിസ്ഥാനവുമില്ലാതെ ആക്ഷേപിക്കുന്നത് കേട്ടു. ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, 79 കേരളത്തിൽ പോലീസ് അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നു. അതായത് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് പൊതുവെ പോലീസിൽ തന്നെ വലിയൊരു വിവാദത്തിന് ഇത് തിരികൊളുത്തിയിരിക്കുകയാണ്, വലിയ ഒരു എതിർപ്പിന് ഇത് കാരണമായിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. എന്തായാലും ഈ വിഷയം വീണ്ടും ചർച്ചയാകും, വീണ്ടും വിവാദമാകും, പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും. ഒരു വേള മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉത്തരവാദിത്വപ്പെട്ട ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചേക്കാം, മറ്റു പല റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചേക്കാം. പലതരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു അഭിമുഖം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിൽ സത്യമെന്ത്, അല്ലെങ്കിൽ ഇത് വാസ്തവമാണോ അവാസ്തവമാണോ അർത്ഥസത്യമാണോ അതൊന്നും നമുക്കറിയില്ല, പറഞ്ഞയാൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. എന്തൊക്കെയായാലും പോലീസ് അസോസിയേഷൻ, ഓഫീസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇനിയും ധാരാളം പ്രതികരണങ്ങൾ വന്നേക്കാം. എന്തായാലും പോലീസ് സേനയുടെ ആത്മാഭിമാനത്തെ അല്ലെങ്കിൽ പോലീസ് സേനയുടെ ശക്തിയെ ഒക്കെ തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, ശക്തമായി തന്നെ നിലനിർത്തേണ്ടതുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.